dai, guarda lì. മുന്നോട്ടുള്ള പോക്ക് ഒരുപാട് ആളുകൾക്ക് എത്തിച്ചേരുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം നിങ്ങൾ സഹായിക്കാൻ പാടില്ല, നിങ്ങൾ സഹകരിക്കാൻ പാടില്ല. നല്ല പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും നിങ്ങൾക്ക് സഹായിക്കാനും സഹകരിക്കാനും കഴിയണം. അതൊരു മനുഷ്യന്റെ ഈ കാര്യങ്ങൾ നാം എല്ലാവരും മനസ്സിലാക്കണം. ഇന്ന് പലർക്കും സാധിക്കാത്ത ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാം ആലോചിച്ചു നോക്കി, ഞാൻ ആ വീട്ടിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, വല്ലാത്തൊരു സന്തോഷം. മനോഹരമായൊരു വീട്, വളരെ മനോഹരമായ വീട്. ഓരോ ഭഗവാനോട് എപ്പോഴും സഹായിക്കാൻ സഹകരിക്കാൻ നമുക്ക് കഴിയണം. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. ഞാൻ നെട്ടി പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒട്ടേറെ നേതാക്കന്മാരെ ഇവിടെയുണ്ട്, സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മുടെ എല്ലാ പരിപാടികളും 1450-ാമത്തെ പരിപാടിയാണ് നടക്കുന്നത്. മഹാനായ കുത്തുബല്ലാനും ഷെയ്ഖുനാ സീമുറില്ലാഹി മടവൂർ ഷെയ്ഖുനായുടെ ആ പൊരുത്തത്തോടു കൂടി അവിടെ നിന്ന് തുടക്കം കുറിച്ച പരിപാടിയാണ്. നമ്മളെ നാട്ടില് ഈ ഒരു വീട് കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിലെ കിടന്നുറങ്ങാൻ ഒരു വീടില്ലാത്തവർ അനുഭവിക്കുന്ന വേദന അവർക്ക് മാത്രമേ, അവർക്കാണ് ഈ വീട് നിർമ്മിച്ചു കൊടുക്കേണ്ട പ്രവർത്തനം. ഞാൻ ചോദിക്കട്ടെ,
യത്തീമാണ് എന്ന് തിരിച്ചറിവുണ്ട്. ആ യത്തീം മക്കൾ താമസിക്കുന്നിടത്ത് തന്നെ ആയിരവും നാലായിരവും അയ്യായിരവും എല്ലാ സംവിധാനങ്ങളും നമുക്ക് നാട്ടിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിനെല്ലാം പാടെ വ്യത്യസ്തമായിക്കൊണ്ട് എൻ്റെ നാട്ടിലെന്ന് മാത്രമല്ല നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തോടെ നിലപുള്ള നമ്മുടെ ആവുന്നുള്ള പ്രദേശങ്ങളെല്ലാം ആളുകൾക്ക് ചാരിറ്റബിൾ രംഗത്ത് തനതായി കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ സഹായങ്ങളും ഞാൻ കാണുന്ന അന്നേ കാരുണ്യ പ്രവർത്തനമായി ഓടി നടക്കുന്ന ഒരാളാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ബാഹ്യവിസ്താരത്തിലൂടെ നമുക്ക് ഉദ്ഘാടനം ചെയ്തിരുന്നത്. അവരൊക്കെ ജീവിതകാലം മുഴുവനും ഈ കാറിന്റെ പ്രവർത്തനത്തിൽ ഒരുപാട് സദസ്സുകളിൽ നമ്മളൊക്കെ പങ്കെടുത്തതാണ്. നമ്മുടെ ലംബൂറും മറ്റൊക്കെ മാർഗത്തിൽ പ്രതിഫലിക്കുന്ന നേതൃത്വം വഹിക്കാൻ ഒരുപാട് കാലം മുമ്പിൽ വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ അവിടുത്തെ വേദിയിലുള്ള വാർഡ് മെമ്പർ സാബിനി, അതുപോലെ തന്നെ വാട്സപ്പും ഏറ്റവും ഒക്കെ ഉപയോഗപ്പെടുത്തി ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ആത്മീയത പ്രകാശം നൽകാൻ സാധിച്ചു. അമ്മവാക്ക് അവിടെ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നു. നേരത്തെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി വരുന്ന ഞായറാഴ്ച നമ്മുടെ പുളിയമ്പറമ്പിൽ നിന്ന് ഇൻഷാല്ലാ നിസ്കാരം കഴിഞ്ഞ് അസ്ര നിസ്കാരം കഴിഞ്ഞ് 3 മണിക്ക് 4 മണിക്ക് ആരംഭിക്കും. അതിൻ്റെ മുന്നോടിയായി നാട്ടുകാരൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ എത്തിച്ചേരണം. അത് പ്രൗഢമാക്കണം. പിന്നെ വരുന്ന തിങ്കളാഴ്ച വറ്റല്ലൂരിലാണ് ലൈവിലുള്ള പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. വറ്റല്ലൂര് ഭാഗത്തുള്ള മുഴുവൻ കമ്പനികളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അവിടെ ലൈവ് നടത്താറും ആ വീടിന് ലൈവിലുള്ള ആളുകൾക്ക് കാരണം അതിനൊക്കെ സഹായിച്ചത് അവരാണല്ലോ. അപ്പം അവർക്ക് ആ വീട് കാണാം. അവരുടെ ചെറിയ സഹായം കൊണ്ട് എത്തി മക്കൾ ആ വീട്ടിലേക്ക് പാർക്കാം. അത് കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പം ലൈവ് നടത്താറും ആ വീടിന് ലൈവിലുള്ള ആളുകൾക്ക് കാരണം അതിനൊക്കെ സഹായിച്ചത് അവരാണല്ലോ. അപ്പം അവർക്ക് ആ വീട് കാണാം. അവരുടെ ചെറിയ സഹായം കൊണ്ട് എത്തി മക്കൾ ആ വീട്ടിലേക്ക് പാർക്കാം. അത് കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു.
Yeah.